കാഴ്ചക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയുള്ള ഡോഗ്സിൽ ഒന്നാണ് ബീഗിൾ. ഇതിപ്പോ ഒരു 28 ദിവസം പ്രായം, 28 ദിവസമായ പപ്പീസ് ആണ്. ഇത് നമ്മൾ എത്ര ദിവസം നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റും? നമ്മൾ ഇപ്പൊ നമുക്ക് ഈ ലാബിന്റെ പപ്പീസ് ആണ് കൊടുക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ബ്രോ പേര് എങ്ങനെയാണ്? എന്റെ പേര് ഷാരോൺ. ഷാരോൺ, ഷാരോൺ വീട് എവിടെയാണ്? വീട് കായംകുളത്താണ്. കായംകുളത്താണ്. ഇപ്പൊ ഈ കയ്യിലിരിക്കുന്ന ഡോഗ് ഏതാണ്? ലാബല്ലേ? ഇത് ലാബാണ്, ലാബ് പപ്പീസ്. എത്ര ബ്രീഡ് ഡോഗ്സ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ 3 ടൈപ്പ് ബ്രീഡ് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് ഏതൊക്കെയാണ്? ബ്രോ, നിങ്ങൾ ഈ ഡോഗ് ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഏതൊക്കെ ഡോഗ്സ് ആണ് നിങ്ങൾ ചാമ്പ്യൻ ആയിട്ടുള്ളത്? ഈ പറഞ്ഞ മൂന്നും ചാമ്പ്യൻ. അപ്പൊ ഇതൊക്കെ ഈ ചാമ്പ്യൻ ഡോഗുകളുടെ മക്കളാണോ? ചാമ്പ്യൻ ലൈൻസ് വരുന്നതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോട്ടെ, അപ്പൊ ഇതൊക്കെ നല്ല വിലയാവുമല്ലോ. അപ്പൊ ഈ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ പപ്പീസ് ഒക്കെ ഉണ്ടാവും? സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ പപ്പീസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചാമ്പ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡോഗ് ചാമ്പ്യൻ ആണെന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കണം. അപ്പൊ ഈ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റ് പട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര മോശം പട്ടി ആയിരിക്കും? അല്ല, അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സ് തന്നെയാണ്? നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ആണ്. അപ്പൊ ഇത് ഏത് ലൈൻസിൽ വരുന്ന ഡോഗ് ആണ് ഇത് ഇപ്പൊ ഈ കയ്യിൽ ഇരിക്കുന്നത്? ഇത് ഫാദർ സൈഡ് വരുന്നത് നമ്മുടെ ബോബില്ല, ഇന്ത്യൻ ചാമ്പ്യൻ ബോബിന്റെ ലൈൻ. ബോബിന്റെ ലൈനിലാണ് വരുന്നത്. ഓക്കെ. ഫാദർ സൈഡ് വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ബ്രേവ് എന്നൊക്കെ പറയുന്ന ഒരു മെയിലുണ്ട്, കേരളത്തിനുള്ളിലാണ്. അതിന്റെ ലൈനാണ് മദർ സൈഡ് വരുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ ലിറ്റർ അയക്കുന്നത്? അതെ അതെ, നമ്മുടെ ലിറ്റർ. ബ്രോ, ഇതിപ്പോ എത്ര ദിവസമായ പപ്പീസ് ആണ്? ഇതിപ്പോ ഒരു 28 ദിവസം പ്രായം. 28 ദിവസമായ പപ്പീസ് ആണ്. ഇത് നമ്മൾ എത്ര ദിവസം നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റും? നമ്മളൊരു 35 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് കൊടുക്കും. 35 ദിവസം ആകുമ്പോൾ ഇതിനെ കൊടുക്കാനുണ്ട്. അപ്പൊ ഇതുവരെ ഇതിന് എന്ത് ഫീഡാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മൾ ഇപ്പം മദറിന്റെ മിൽക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ചിക്കൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മിക്സിയിൽ അടിച്ച്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഡോഗ് ഫുഡ് വെള്ളത്തിൽ കുതിർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ തീറ്റ ഒക്കെ കഴിക്കാറായി? ഇപ്പൊ 28 ദിവസം എന്നാലും ഒരാൾക്ക് കൊണ്ടുപോയി വളർത്താൻ പറ്റുന്ന പരുവത്തിലായി ആൾക്കാർ മേടിച്ചത്. അപ്പൊ ഇതിന്റെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ? വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പം ഇവർക്കൊരു 30-35 ഡേയ്സിൽ ഒരു വാക്സിനേഷൻ ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞ് അടുത്ത വാക്സിനേഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് വാക്സിനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്? ആ, വാക്സിനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും. വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിവേമിംഗ് എത്ര? 28 ദിവസം എന്തോ ഡിവേം ചെയ്യണ്ടേ? ആദ്യം 15 ദിവസം അത് നമ്മൾ ചെയ്തു. ഓക്കെ. ഇനി ഇപ്പൊ അടുത്ത 30 ദിവസം, 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ഡിവേം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്രയും കെയറിംഗ് കൊടുത്താണ് ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്. കാഴ്ചക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയുള്ള ഡോഗ്സിൽ ഒന്നാണ് ബീഗിൾ. ബ്രോ, ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ ഷോ ലൈൻസിൽ ഉള്ളത് മാത്രമേ ഉള്ളൂ അതോ ഇപ്പൊ സാധാരണക്കാർക്ക് പറ്റിയ ഡോഗ്സ് ഉണ്ടോ? നമ്മുടെ എല്ലാ ടൈപ്പ് ക്വാളിറ്റിയുള്ള ഡോഗ്സ് ഉണ്ട്. അതായത് ഇപ്പം ഷോ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് വലിയ ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കുന്ന പട്ടി അല്ലാതെ സാധാരണക്കാർക്ക് ഒരു പെറ്റ് എന്നുള്ള രീതി വളർത്താൻ പറ്റിയ ദിവസം ഉണ്ട്. ഓക്കെ. ഇതിപ്പോ എത്ര ദിവസമായി കുട്ടികളാണ് ഈ കയ്യിൽ? ഇതിപ്പോ ഒരു 28-29 ദിവസം പ്രായമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഫസ്റ്റ് ഒരു ഡിവോമിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ്? ഡിവോമിംഗ് ഒക്കെ കഴിഞ്ഞു. ഭയങ്കര തെറുപ്പാണല്ലോ, ലാബിനെ അപേക്ഷിച്ച് ഭയങ്കര തെറുപ്പാണല്ലോ. റബ്ബർ ബന്ധ പട്ടി കാണാന്ന് തോന്നുന്നു. ഭയങ്കര ആക്റ്റീവ് ആണല്ലേ. ബ്രോ, ഇതിന്റെ ഒരു ലൈൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് ഫാദറും മദറും രണ്ടും കില്ലർ ലൈൻ തന്നെയാണ് വരുന്നത്. ഓക്കെ. അത്യാവശ്യം നല്ല ടോപ്പ് ലൈനിൽ വരുന്നതാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ചൂടി. ഇപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. രണ്ടവണ്ണം ചാടിപ്പോയി. ഇപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അല്ല, ഇത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ റേറ്റുള്ള, അത്യാവശ്യം നല്ല ലൈൻസിൽ ഒരു ആവറേജ് റേറ്റിൽ മേടിക്കാൻ പറ്റിയ പപ്പീസ്. അതെ അതെ. ഓക്കെ. ഇതിപ്പോ രണ്ട് കളർ ഇതിൽ വരുന്നുണ്ടല്ലേ? അതെ, ഇതൊന്ന് ബൈ കളർ ആണ്. ഒന്ന് ബൈ കളർ, അതായത് രണ്ട് കളർ ഉള്ള ഒരു ബ്രൗണും ആണോ ഇത് പറയുന്നത്? വേറെ ഒരു ലെമൺ കളർ, ലെമൺ കളറും വൈറ്റും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനൊരു മറ്റേ പൊട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്, ബ്രൗൺ പിന്നൊരു വൈറ്റ് ബ്ലാക്ക് എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്. ബ്രോ, ഇപ്പൊ രണ്ട് കളറിലുള്ള ഡോഗ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ അതിന് ഏതിനാണ് ഇപ്പൊ ഡിമാൻഡ് പൊതുവെ ഉള്ളത്? രണ്ടിനും ഏകദേശം ഒരേ ഡിമാൻഡ് ഒക്കെ തന്നെയാണ്. ഒരേ ഡിമാൻഡ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കര റെയർ ആണെന്ന് തോന്നുന്നു. ഇത് റെയർ ആയതുകൊണ്ടും ആൾക്കാർ ഇതിനെ അന്വേഷിച്ച് വരാറുണ്ട്. റെയർ ആയതുകൊണ്ട് ഇതിനെ അന്വേഷിച്ച് വരാറുണ്ടല്ലോ. എനിക്ക് ഒന്ന് കോമൺ ആയിട്ട് ഈ ട്രൈ കളർ ഡോഗ്സിനെ കിട്ടും, പക്ഷെ ഈ ബൈ കളർ എന്ന് പറഞ്ഞാൽ വളരെ കിട്ടാൻ കുറച്ച് പാടാണ്. കിട്ടാൻ പാടായതുകൊണ്ട് ആൾക്കാർ കൂടുതൽ തിരക്കി വരും. കൂടുതൽ തിരക്കി വരും. തിരക്കി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എത്ര കിടപ്പുണ്ട് ബൈ കളർ? നമ്മുടെ ഇപ്പൊ രണ്ട് ബൈ കളർ കിടപ്പുണ്ടല്ലോ. ഓക്കെ. പക്ഷേ ട്രൈ കളറും അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ തന്നെ. അതെ, ക്യൂട്ട്നെസിന്റെ കാര്യത്തിൽ, ആക്റ്റീവിന്റെ ആക്റ്റീവ് ആ ഒരു കാര്യത്തിലും ഇതിനെ കഴിഞ്ഞിട്ടുള്ളു, ബീഗിളിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ അതെ അതെ. ബ്രോ, ഇത് മറ്റേ ഷിറ്റ്സോ എന്ന് പറഞ്ഞ ഡോഗാണോ? അല്ല, ഇത് ലാസാപ്സോ എന്ന് പറഞ്ഞ ലാസാപ്സോ. അതെ. ഓക്കെ ഓക്കെ. ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഷോ ക്വാളിറ്റി ഡോഗ്സ് അല്ലേ? അതെ, ഇത് ഷോ ക്വാളിറ്റി ഡോഗ്സ് വളരെ റെയർ ആണ്. അതായത് കേരളത്തിൽ അത്യാവശ്യം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ റെയർ ആണ്, കേട്ടിട്ടുള്ളത് പോലെ റെയർ ആണ് ഷോ ക്വാളിറ്റി ലാസാപ്സോ. അതെ അതെ. പലരുടെ ഇരിക്കുന്നത് ഒരു പെറ്റ് ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ക്രോസ് ബ്രീഡ് ടൈപ്പ് പോലത്തെയാണ്.
ഇത്തിരി ഹൈറ്റ് ഒക്കെ വരുന്ന ടൈപ്പാന്ന് തോന്നുന്നു. അതെ അതെ, ഇത് ഇതാണ് ബേസിക്, അത് സ്റ്റാൻഡേർഡ് നല്ല ഷോ ക്വാളിറ്റി അല്ല സബ്സ് എന്ന് പറയുന്ന ഇതാണ്. ഇതാണല്ലേ, കേരളത്തിൽ തന്നെ അത്യാവശ്യം റയർ ആയിട്ടും. ഇപ്പൊ നമ്മുടെ എത്രണ്ണം ഉണ്ട്? നമ്മുടെ ഇത് മൂന്നെണ്ണം ഉണ്ട്. മൂന്നെണ്ണം നിങ്ങളുടെ തന്നെ ഉണ്ട്? കേരളത്തിൽ വളരെ റയർ ആണെന്ന് പറയുന്നതിൽ മൂന്നെണ്ണം നിങ്ങളുടെ തന്നെ ഉണ്ട്. അതെ അതെ, രസം നോക്കണേ. ഇതിൽ തന്നെ ഇപ്പൊ ഒരു ഫീമെയിൽ നമ്മളൊരു ഇന്ത്യൻ ചാമ്പ്യനുമായിട്ട് മേറ്റ് ചെയ്തിട്ടേക്കും. അപ്പൊ ലിറ്റർ ആവാനുണ്ട്, ഉടനെ തന്നെ കുട്ടികള് നമ്മുടെ കെന്നലിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. 20 ദിവസം കൂടെ, 20 ദിവസം കഴിയുമ്പോൾ ലിറ്റർ ആവും. അത് ചാമ്പ്യൻ ലൈനേജിൽ വരും. ഇത് ഇപ്പൊ നമ്മുടെ പെറ്റ് ക്വാളിറ്റി എന്ന് പറയാനില്ല, എല്ലാം ഷോ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. ഇത് ഷോ ബേസ്ഡ് ചെയ്യുന്ന ഒരു ഡോഗാണ്. നമ്മുടെ മൂന്ന് ഫീമെയിൽസ് ഉണ്ട്. മൂന്ന് ഫീമെയിൽസ്. ഇതിന്റെ പേരെങ്ങനെ? ഇത് സ്കാർലെറ്റ്. സ്കാർലെറ്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ.